നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതാ ഇന്നലെ രാത്രി തന്നെ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കടലയും നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കടലൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വേവാള വെള്ളം ഒഴിച്ചു. പിന്നെ എന്താ സവോള നമ്മൾ കുക്കറിൽ കടല വേവിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ സവോള അരിഞ്ഞിരുന്നത്. പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കടല വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള വെള്ളം തിളപ്പിക്കാം. അപ്പോൾ ഒരു 4-5 ഗ്ലാസ് വെള്ളം എന്താ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഇതാ കുക്കർ അടുപ്പത്തുണ്ട്, നമ്മുടെ കടല വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ ഇത് ഇവിടെ കുറച്ച് കട്ടത്തൈര് ഉണ്ടായിരുന്നു. അപ്പോൾ തൈരിൽ മുളക് ഇട്ട് വെച്ചതാണ് കേട്ടോ. ഉപ്പ് എന്താ കല്ലുപ്പൊക്കെ ഇട്ട് മുളക് ഇട്ട് വെച്ചതാണ്. ഇനി ഒന്ന് ഉണക്കിയെടുത്ത കൊണ്ടാട്ട മുളകായി. അടിപൊളിയാണ്, നമ്മൾ വീട്ടിൽ നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ 10 kg പൊടി എടുത്തു. ഞങ്ങൾക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഒരു 3 ഗ്ലാസോളമൊക്കെ പൊടി എടുത്തു. പിന്നെ അതിലേക്ക് ഇതാ ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തിളച്ച വെള്ളം കുറച്ച് ചോർച്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിക്കണം കേട്ടോ. നല്ല അപ്പം നല്ല ചൂടല്ലേ, തിളച്ച വെള്ളമല്ലേ. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് അല്ല എന്താ കയ്യിൽ വെച്ചിട്ടാണ് ആദ്യം മലക്കിയെടുക്കുന്നത്. എന്തി ചാപ്പി ഒന്നും ഇണ്ടാതിരിക്കണാ, ഇവിടെ ചാപ്പി വർത്തമാനം പറയാണ്, ഞാൻ സംസാരിക്കില്ലേ. അപ്പം അത് കേട്ടിട്ട് പറയാണ്. അപ്പോൾ ഇതാ നൂൽപുട്ടിൻ്റെ അച്ചുവന്ന് എണ്ണയൊക്കെ പരട്ടി എന്താ എണ്ണൂ എണ്ണ മയൊക്കെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇഡ്ഡലി പാത്രമൊക്കെ നമ്മൾ അങ്ങനെ എണ്ണ പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചില സ്ഥലത്ത് എന്താ നാളികേരം നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലിട്ട് അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നാളികേരം ഇട്ടിട്ടാ കേട്ടോ അതിൻ്റെ മേലെ എന്താ അച്ചുകൊണ്ട് പരത്തുക നൂൽപുട്ട്. നൂൽപുട്ട് വേവിയാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടല വെന്തിട്ടുണ്ട്. അപ്പോൾ കടലേക്കില്ല എന്താ ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളത്, കടലക്കറി ആക്കാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്നുമില്ല, നമ്മളിപ്പോൾ അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി കേട്ടോ. കടല വേവിക്കുന്ന സമയത്ത് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വെറുതെ വെളുത്തുള്ളി കുറച്ച് അല്ലിയോളം എടുത്തിട്ട് അതൊന്ന് ചതക്കുക, എന്താ ചതച്ച് വെച്ചിട്ട് അതിൽ മല്ലിമുളകും ഇട്ട് ചൂടാക്കിയെടുത്തിട്ട് കടല ഒഴിക്കുക. അത്രേ ഇവിടെ നിന്ന് ചെയ്യാറുള്ളൂ, അല്ലാതെ മസാല പോലെ അങ്ങനെ ആക്കിയിട്ട് എടുക്കാറില്ല. മുൻപൊക്കെ ചെയ്തിരുന്നു, ഇപ്പം അങ്ങനെ ചെയ്യണില്ല. ഇപ്പോൾ ഇങ്ങനെ കേട്ടോ, സിമ്പിളായിട്ട് ഇങ്ങനെ രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ നൂൽപുട്ടും കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇത് അമ്പിക്ക് ഓർഡർ ചെയ്തതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ടോയ് ആണ്, അമ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് അമ്പി. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എന്താ പേപ്പറും പേനും കിട്ടിയില്ലെങ്കിൽ അവ ആദ്യം വരയ്ക്കാൻ പറയുക ഇതാണ്. അവന് ആകെപ്പാടെ ഒന്ന് ഇഷ്ടം കൂടുതൽ ഈ സാധനത്തോടാണ് കേട്ടോ. അപ്പം അവന് എന്താണെന്ന് അറിയില്ല. അപ്പം ഇത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവൻ വായിച്ച് പിടിച്ച് നിൽക്കുന്നത്. അമ്പി വായോ, അമ്പി വായോ, വായോ, മുറിക്കട്ടെ, ഓടി വന്നേ, ഓടി വാ, ഇവിടെ നിൽക്ക്, ആ നമ്മുടെ മടിയിലിരിക്കി, മടിയിലിരിക്കി, ആ ആ മുറിച്ചേരാ. അമ്പിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആനേനെയാണ്. ഇത് എന്തത്? ആന, ആന, ആനയ്ക്ക് ഉണ്ണിയുണ്ടല്ലോ. അപ്പോൾ ഇത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പേന, ജസ്റ്റ് ഒരു പേനും പേപ്പറും കിട്ടിയാൽ തന്നെ അവൻ എന്താ അപ്പം ആനേനെ വരയ്ക്കണം. പിന്നെ കൈമീ കാലുമീ ഒക്കെ ഈ വര തന്നെയാണ്. അപ്പം എന്നാ അവനൊന്ന് ആനേനെ ഒന്ന് മേടിക്കാന്ന് വെച്ചാൽ thank you.
ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.